നമസ്കാരം, എൻ ടി വി ന്യൂസ് അറ്റ് ത്രീയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൊഴിൽ സ്ഥാപനങ്ങളിലെ സുരക്ഷാ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പതിപ്പിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം. സമുദ്ര നാവിക മേഖലയിലെ നൂതനവൽക്കരണം ചർച്ച ചെയ്തുകൊണ്ട് ഒന്നാമത് ദുബായ് മാരിടൈം അജണ്ട ആരംഭമായി. പതിനാലാമത് ദുബായ് എയർഷോ ഇന്ന് സമാപിക്കുന്നു. അഡ്നോക്കിന്റെ പാചകവാതക സിലിണ്ടറുകൾക്ക് വില വർദ്ധിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സ്വകാര്യ സ്ഥാപനങ്ങൾ തങ്ങളുടെ തൊഴിൽ സ്ഥലങ്ങളിലെ സുരക്ഷ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പതിപ്പിക്കണമെന്ന് നിബന്ധന തൊഴിൽ മന്ത്രാലയം കർശനമാക്കുന്നു. വീഴ്ചകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥാപനങ്ങൾക്കെതിരെ 10,000 ദിർഹം പിഴ ചുമത്തുമെന്നും മന്ത്രാലയം അറിയിക്കുന്നു. 2014 മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഭാഗമായാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കു നേരെ മന്ത്രാലയം നിബന്ധനകൾ കർശനമാക്കുന്നത്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ തങ്ങളുടെ തൊഴിൽ സ്ഥലത്ത് വച്ച് തൊഴിലാളികൾക്കുണ്ടായേക്കാവുന്ന ആരോഗ്യ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് ഗുരുതരമായ നിയമലംഘനമാണ്. തൊഴിൽ സ്ഥലങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ, തൊഴിൽ ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായ ആരോഗ്യ മാനദണ്ഡങ്ങൾ എന്നിവ കമ്പനികൾ കർശനമായി പാലിച്ചിരിക്കണമെന്നും മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ പറയുന്നു. അപകടങ്ങൾ ഉണ്ടാകുന്നതും പരിക്കേൽക്കുന്നതും ഒഴിവാക്കാൻ സുരക്ഷിത തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും പരിശോധനാ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മഹാരൽ ഉബൈദ് പറഞ്ഞു. തൊഴിൽ സ്ഥലത്ത് വച്ചുണ്ടാകുന്ന അപകടങ്ങൾ, പരിക്ക്, മരണം, രോഗം എന്നിവ റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് 10,000 ദിർഹം വരെ പിഴയായി ഈടാക്കും. പ്രശ്നം പരിഹരിക്കുന്നതുവരെയും പ്രസ്തുത സ്ഥാപനത്തെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനും നിയമം അനുശാസിക്കുന്നുണ്ട്. 3 ദിവസം അവധിയെടുക്കേണ്ട തരം പരിക്കാണ് തൊഴിലാളിക്ക് സംഭവിക്കുന്നതെങ്കിൽ തൊഴിലുടമ ഈ വിവരം 24 മണിക്കൂറിനുള്ളിൽ മന്ത്രാലയത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. തൊഴിൽ സമയത്തോ തൊഴിൽ സ്ഥലത്തേക്കുള്ളതോ തൊഴിൽ സംബന്ധമോ ആയ യാത്രയിലോ സംബന്ധിക്കുന്ന പരിക്കുകൾക്കും ഈ നിബന്ധനകൾ ബാധകമാണ്. ഇത്തരം അപകടങ്ങൾ ഉണ്ടായാൽ യാത്രാ ചെലവുകൾക്ക് പുറമെ രോഗം ഭേദമാകും വരെയോ തൊഴിലാളിക്ക് സ്ഥിരം അംഗവൈകല്യം ഉണ്ടാകുന്നതായി വ്യക്തമാകുകയോ ചെയ്യുന്നതുവരെയുള്ള ചികിത്സാ ചെലവുകളും കമ്പനികൾ വഹിക്കേണ്ടതാണ്. തൊഴിലാളികൾക്ക് മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന പ്രത്യേക പട്ടികയിൽപ്പെട്ട ചില രോഗങ്ങൾ ബാധിച്ചാലും ആ വിവരം മന്ത്രാലയത്തെ അറിയിക്കണമെന്നും നിബന്ധനയുണ്ട്. ന്യൂസ് ഡെസ്ക്, NTV. സമുദ്ര നാവിക മേഖലയിലെ നൂതനവൽക്കരണവും സുരക്ഷയും ചർച്ച ചെയ്തുകൊണ്ട് 1st ദുബായ് മാരിടൈം അജണ്ടയ്ക്ക് ആരംഭമായി. മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി നടക്കുന്ന പരിപാടിയിൽ മാരിടൈം മേഖലയിലെ ദേശീയ അന്തർദേശീയ വിദഗ്ധരും പ്രമുഖരായ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ലോകത്ത് സമുദ്രഗതാഗത നൈപുണ്യ നൂതനവൽക്കരണ കേന്ദ്രം എന്ന നിലയിൽ ദുബായിയുടെ നേതൃത്വപരമായ വളർച്ച അരക്കിട്ടുറപ്പിക്കുന്നതാണ് ദുബായ് മാരിടൈം അജണ്ട 2015 വിജയമെന്ന് ദുബായ് സ്പോർട്സ് കസ്റ്റംസ് ആൻഡ് എയർപോർട്ട് ഫ്രീ സോൺ ചെയർമാനും DMCA പ്രസിഡന്റുമായ സുൽത്താൻ അഹമ്മദ് ബിൻ സുലൈം പറഞ്ഞു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിലാണ് ഇത് സാധ്യമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷാകർത്തൃത്വത്തിലാണ് ദുബായ് മാരിടൈം അജണ്ട 2015 സംഘടിപ്പിച്ചിരിക്കുന്നത്. പുനരുപയോഗയോഗ്യവും സുരക്ഷിതവുമായ സമുദ്രഗതാഗത മേഖലയുടെ സൃഷ്ടിപ്പിന് നൂതനവും ക്രിയാത്മകവുമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ആഗോള സമുദ്രഗതാഗത വളർച്ചയിൽ ദുബായിയുടെ വർദ്ധിച്ചുവരുന്ന പങ്ക് പരിപാടി ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക്, NTV. 14th ദുബായ് എയർ ഷോ ഇന്ന് സമാപിക്കുന്നു. ആകാശവിസ്മയങ്ങൾ ഇന്ന് അവസാനിക്കുമ്പോൾ വ്യോമമേഖലയിലെ $1,000 കോടി ഇടപാടുകളാണ് കണക്കുകൂട്ടുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തുമായി വ്യോമയാന രംഗത്ത് ഉടലെടുത്തിട്ടുള്ള പുത്തൻ കാൽവയ്പ്പുകളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ദുബായ് എയർ ഷോ 2015 സമാപനമാകുന്നത്. ജബൽ അലി അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രത്യേകമൊരുക്കിയ പവലിയനിലാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി ആകാശവിസ്മയങ്ങൾ അരങ്ങേറുന്നത്. പ്രതിരോധ മേഖലയിലും മറ്റു സേവന മേഖലകളിലുമുള്ള പുതിയ വ്യോമ സാധ്യതകളെയും സംവിധാനങ്ങളെയും പരിചയപ്പെടുത്തുന്ന ആഗോള വ്യോമയാന സംഗമമാണ് ദുബായ് എയർ ഷോ എന്ന് സായുധസേനാ വക്താവ് പറഞ്ഞു.
വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യോമയാന വിദഗ്ധർ പ്രദർശകരായും നിരീക്ഷകരായും പ്രദർശനത്തിൽ പങ്കെടുത്തിരുന്നു. ആദ്യത്തെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ 700 കോടി ഡോളറിന്റെ ഇടപാടുകൾക്ക് വേദിയായ പ്രദർശനം ഇന്ന് അവസാനിക്കുമ്പോൾ മൊത്തം 1000 കോടി ഡോളറിന്റെ ഇടപാടുകൾ നടക്കുമെന്നാണ് കണക്കുകൂട്ടുന്നതെന്ന് സൈനിക കമ്മിറ്റി തലവനും സായുധസേന വക്താവുമായ മേജർ അബ്ദുള്ള അൽ സയ്ദ് അൽ ഹാഷിമി പറഞ്ഞു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പ്രദർശകരുടെയും സന്ദർശകരുടെയും എണ്ണത്തിൽ വൻ വർധനവാണ് ഇത്തവണ ഉണ്ടായതെന്നും അധികൃതർ അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക്, NTV. അഡ്നോക്കിന്റെ പാചകവാതക സിലിണ്ടറുകൾക്ക് വില കൂടുന്നു. അന്താരാഷ്ട്ര വിപണിയിലെ വിലവർദ്ധനവ് മൂലമാണ് ഈ മാറ്റം. 10% വർധനവാണ് ഇപ്പോൾ നടപ്പിൽ വരുന്നത്. അബുദാബിയിലും വടക്കൻ എമിറേറ്റുകളിലും ലഭ്യമാകുന്ന പ്രധാന പാചകവാതക വിതരണക്കാരായ അഡ്നോക്കിന്റെ പുതിയ നിരക്ക് നവംബർ 10 മുതൽ ഡിസംബർ 10 വരെയാണ് ബാധകമാവുക. തുടർന്നുള്ള ഒരു മാസത്തേക്ക് സാഹചര്യങ്ങൾ പരിഗണിച്ച് വീണ്ടും വില പുതുക്കി നിശ്ചയിക്കും. 10% വർധനവാണ് ഇപ്പോൾ നടപ്പിൽ വന്നിരിക്കുന്നത്. പുതിയ നിരക്കനുസരിച്ച് 40 ദിർഹത്തിന് ലഭിച്ചിരുന്ന 25 പൗണ്ട് സിലിണ്ടറുകൾക്ക് 44 ദിർഹവും 80 ദിർഹത്തിന് ലഭിച്ചിരുന്ന 50 പൗണ്ട് സിലിണ്ടറുകൾക്ക് 88 ദിർഹവും നൽകേണ്ടി വരും. റാഹേൽ കാർഡുകൾ ഉപയോഗിച്ച് ഇളവുകളോടെ നൽകിയിരുന്ന സിലിണ്ടറുകൾക്ക് ഈ വിലവർദ്ധനവ് ബാധകമല്ല. അന്താരാഷ്ട്ര വിപണിയിലെ വിലവർദ്ധനവ് മൂലമാണ് അഡ്നോക് സിലിണ്ടറുകൾക്ക് വില കൂടാൻ കാരണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, NTV. ദുബായിൽ ഭക്ഷണശാലകളുടെ നിലവാരം വിലയിരുത്തിക്കൊണ്ട് പുതിയ ഗ്രേഡിംഗ് സംവിധാനം നടപ്പിൽ വരുന്നു. ശുചിത്വം, ഭക്ഷ്യസുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അടുത്ത വർഷം ജനുവരി മുതൽ സംവിധാനം നിലവിൽ വരും. ദുബായിലെ പൊതുഭക്ഷണശാലകളുടെ നിലവാരവും ശുചിത്വവും ഉറപ്പുവരുത്തിക്കൊണ്ട് സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു ഭക്ഷ്യ സംസ്കാരം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ദുബായ് നഗരസഭയുടെ പുതിയ പദ്ധതി. ഭക്ഷണശാലകളുടെ നിലവാരം പരിശോധിച്ച് അവയുടെ ഗുണനിലവാരമനുസരിച്ചുള്ള നിറങ്ങൾ ഭക്ഷണശാലകൾക്ക് അടയാളമായി നൽകും. ഓരോ ഭക്ഷണശാലകൾക്കും ലഭിച്ചിരിക്കുന്ന നിറങ്ങൾ ഉപഭോക്താക്കൾക്ക് കാണാവുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കണമെന്ന് സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകും. ചെറിയ കഫ്തീരിയകൾ തുടങ്ങി ഇടത്തരം ഭക്ഷണശാലകൾ, കാറ്ററിംഗ് കമ്പനികൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നൽകുന്നവർ എന്നിവയും നഗരസഭയുടെ പുതിയ പദ്ധതിയിൽ വരുന്നതാണ്. നിലവാരമനുസരിച്ച് പച്ച, ഇളം പച്ച, മഞ്ഞ, ചുവപ്പ്, വെള്ള എന്നീ നിറങ്ങളാണ് ഭക്ഷണശാലകളുടെ ഗ്രേഡിംഗ് കോഡുകളായി നൽകുന്നത്. 95% അതിലധികമോ ശുചിത്വവും ഭക്ഷ്യസുരക്ഷയും ഉറപ്പുവരുത്തുന്ന സ്ഥാപനങ്ങൾക്ക് പച്ച നിറമാണ് കോഡായി ലഭിക്കുക. 90 മുതൽ 94% വരെ നിലവാരമുള്ള ഭക്ഷണശാലകൾക്ക് ഇളം പച്ച നിറവും ലഭിക്കുന്നു. ഒരു വലിയ നിയമലംഘനമോ 7 ചെറിയ നിയമലംഘനങ്ങളോ നടത്തുന്ന 75 മുതൽ 89% വരെ നിലവാരമുള്ള സ്ഥാപനങ്ങൾക്ക് മഞ്ഞ കാർഡ് നൽകുമെന്നും അധികൃതർ അറിയിച്ചു. പൊതുജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നഗരസഭയുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായാണ് പുതിയ ഗ്രേഡ് കോഡിംഗ് സംവിധാനമെന്ന് ഭക്ഷ്യപരിശോധനാ വിഭാഗം തലവൻ സുൽത്താൻ അലി അൽ താഹിർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, NTV. ദുബായിൽ മദ്യപിച്ച വാഹനമോടിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം വരെ ദുബായിലെ റോഡുകളിൽ ഉണ്ടായ അപകടങ്ങളുടെ കാര്യങ്ങളിൽ 3ാം സ്ഥാനത്ത് മദ്യപാനമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. മദ്യപിച്ച വാഹനമോടിച്ച് പിടിക്കപ്പെടുന്നവർക്കെതിരെ കർശന നടപടികളാണ് ദുബായ് നിയമവ്യവസ്ഥയിലുള്ളത്. 30,000 ദിർഹം പിഴയും 3 വർഷം വരെ തടവും അല്ലെങ്കിൽ 2 കൂടിയുമാണ് ശിക്ഷ ലഭിക്കുക. ഈ വിവരങ്ങൾ കാണിച്ചുകൊണ്ട് നിരന്തരമായ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ജീവനുകൾ പണയം വെച്ചുകൊണ്ടുള്ള ഡ്രൈവർമാരുടെ മദ്യപാന തോത് കൂടി വരുന്നതായി അധികൃതർ പറയുന്നു. പരിശോധനാ കാലയളവിൽ മദ്യപാനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ 431 അപകടങ്ങളിൽ 7 പേർക്ക് ജീവൻ നഷ്ടമാവുകയും 100ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപകടങ്ങൾ മിക്കവാറും വൈകുന്നേരമാണ് സംഭവിക്കുന്നതെന്നും ചൂണ്ടിക്കാണിക്കുന്നു. മദ്യപിച്ച വാഹനമോടിക്കുന്നവർക്ക് യാതൊരുവിധ ഇളവുകളും ഇനിയും അനുവദിക്കില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, NTV. ഓരോ ദിവസവും അറിവിന്റെയും സാംസ്കാരിക വിനിമയത്തിന്റെയും പുത്തൻ വാതായനങ്ങൾ തുറന്നുകൊണ്ട് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം സമാപനത്തോടെ അടുക്കുകയാണ്. വാരാന്ത്യത്തിലെ വർദ്ധിച്ച ജനപ്രവാഹത്തെ ഇന്ന് കാത്തിരിക്കുന്നത് പൃഥ്വിരാജും പാർവതിയും അടക്കമുള്ള താരതിളക്കങ്ങൾ. ആരംഭിച്ച് 8 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വായനക്കാരെയും സാംസ്കാരിക സ്നേഹികളെയും കൂടുതലായി ആകർഷിച്ചുകൊണ്ട് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം ജനനിവിടമായി കൊണ്ടിരിക്കുകയാണ്.
വാരാന്ത്യത്തിലെയും അവധി ദിവസങ്ങളിലെയും വലിയ തിരക്കിൽ നിന്നും ഒഴിവാകാനായി ധാരാളം ആളുകൾ ഇട ദിവസങ്ങളിൽ തന്നെ പുസ്തക നഗരിയിലേക്ക് ആവേശപൂർവ്വം എത്തിച്ചേരുന്നു. തിരക്കുകൾ നിയന്ത്രിക്കാനായി പലതരം സംവിധാനങ്ങളാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. ദിവസവും ഉച്ചവരെയുള്ള സമയം സ്കൂളുകളുടെ നേതൃത്വത്തിൽ കൂട്ടമായി എത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് പ്രധാനമായും പ്രവേശനം നൽകുന്നത്. പുതിയ തലമുറയെ പുസ്തകങ്ങളും വായനയുമായി കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ പ്രധാനമായും കുടുംബങ്ങളുടെ സാന്നിധ്യമാണ് മേളയെ സമ്പന്നമാക്കുന്നത്. മേളയുടെ സവിശേഷമായ പ്രത്യേകത സർഗനിബിഡമായ മലയാള പവലിയനുകളാണ്. വാരാന്ത്യമായ ഇന്നു വൈകുന്നേരം ബഹുഭാഷാ പണ്ഡിതനും എഴുത്തുകാരനും വാഗ്മിയുമായ അബ്ദുസമദ് സമദാനി പ്രഭാഷണം നടത്തും. ഡോക്ടർ വി പി ഗംഗാധരൻ, ഡോക്ടർ ചിത്ര ഗംഗാധരൻ എന്നിവരും ഇന്ന് പ്രവാസികളുമായി സംവദിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തെ താരപ്രഭയിൽ നിറയ്ക്കുന്നത് മൊയ്തീനും കാഞ്ചനമാലയുമായി പ്രേക്ഷകരെ കയ്യിലെടുത്ത പൃഥ്വിരാജും പാർവതിയുമാണ്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആർ എസ് വിമൽ, ബി പി മൊയ്തീന്റെ സഹോദരൻ ബി പി റഷീദ് എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കുന്നു. ന്യൂസ് ഡെസ്ക്, എൻ ടി വി. തൊഴിൽ സ്ഥാപനങ്ങളിലെ സുരക്ഷാ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പതിപ്പിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം. സമുദ്ര നാവിക മേഖലയിലെ നൂതനവൽക്കരണം ചർച്ച ചെയ്തുകൊണ്ട് ഒന്നാമത് ദുബായ് മാരിടൈം അജണ്ട ആരംഭമായി. പതിനാലാമത് ദുബായ് എയർഷോ ഇന്ന് സമാപിക്കുന്നു. അഡ്നോക്കിന്റെ പാചകവാതക സിലിണ്ടറുകൾക്ക് വില വർദ്ധിക്കുന്നു. എൻ ടി വി ന്യൂസ് അറ്റ് 3 ഇവിടെ പൂർണ്ണമാകുന്നു. വാർത്തകൾക്ക് ശേഷം ഷാർജ അന്താരാഷ്ട്ര പുസ്തക നഗരിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സാംസ്കാരിക കാഴ്ചകളുടെ വിശേഷങ്ങൾ കാണാം. നമസ്കാരം.